ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മൾ അന്ന് വന്ന അതേ പാടത്ത് തന്നെയാണ് കേട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഇപ്പോൾ ഒന്ന് മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് മീൻ കിട്ടുമെന്ന് അറിയില്ല ഞാനുണ്ട് പിന്നെ നമ്മുടെ അഫുണ്ട് അതുപോലെ തന്നെ പറുണ്ട് പിന്നെ അതാ അനു അവിടെ ഉണ്ട് അനു ഓൾറെഡി മീൻ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ അനു ആദ്യം നമ്മളെ വീടിൻ്റെ തൊട്ട് പിന്നെ തന്നെ കേട്ടോ അതാ അവിടെ ദൂരം ഒന്നുമല്ല കാണാൻ ഇതിൻ്റെ അപ്പുറത്തുണ്ടോ ഈ കണ്ടതിൻ്റെ അപ്പുറത്ത് കാണാം നമ്മൾ വീട് കേട്ടോ അപ്പോൾ നമ്മൾ ലോക്ക്ഡൗൺ ലംഘിച്ച് പുറത്ത് പോകുക അവിടെ ഒന്നുമല്ല നമ്മൾ തൊട്ട വീട് തൊട്ട പിന്നിൽ തന്നെയാണ് കേട്ടോ അന്ന് വീഡിയോ കാണിച്ചിരുന്നില്ലേ വീഡിയോയിൽ നമ്മൾ കാണിച്ചല്ലോ നമ്മളെ പാടവും സ്ഥലങ്ങളൊക്കെ അവിടെ തന്നെയാണ് അത് മഴ പെയ്തപ്പോൾ കുറച്ച് ദിവസം അടിപൊളിയായിട്ട് മഴ പെയ്തപ്പോൾ ഫുള്ള് വെള്ളം കയറി ഫുള്ള് പച്ചപ്പായി ഫുള്ള് വെള്ളം കയറി അങ്ങനെ അയക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വെറുതെ ഒരു നേരം പോക്കിന് വന്നിട്ട് ചൂണ്ടലിടാൻ നോക്കുകയാണ് മീൻ കിട്ടുമോന്നൊന്നും അറിയില്ല എന്തായാലും നോക്കാം അല്ലേ ഇവിടാ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളിതാ നമ്മളെ ചൂണ്ടലിലെ മൈദ പോലത്തെ ആട്ടമാവ് വെച്ചിട്ടാണ് നമ്മൾ ചൂണ്ടലിടാൻ പോകണം കേട്ടോ മൈദമാവ് കിട്ടിയില്ല അപ്പോൾ നമ്മൾ ആട്ടമാവ് വെച്ചിട്ട് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഇവിടെ മീൻ കിട്ടുമോന്നോ ഒന്നും അറിയില്ല ഒക്കെ ഒരു ട്രൈ ആണ് നമ്മൾ അന്ന് വന്ന പാടത്ത് തന്നെയാണ് ഇപ്പോഴുള്ളത് കേട്ടോ അത് പിടിച്ചാൽ ആരേലും നമ്മളെ വീടിൻ്റെ തൊട്ട പിന്നിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ചൂണ്ടൽ കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രത്യേകത മനസ്സിലാവും നമുക്കിങ്ങനെ നീട്ടാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ചൂണ്ടലാണ് അപ്പോൾ എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും ഇത് നമുക്ക് നീട്ടാൻ പറ്റും ആ നമ്മൾ അന്ന് വൈകുന്നേരത്തെ ഒരു വീഡിയോ എടുക്കാൻ വന്ന സ്ഥലം തന്നെയാണ് കണ്ടോ ആകെ മഴ പെയ്താകെ വെള്ളത്തിൽ മുങ്ങിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് മീൻ കിട്ടുമെന്ന് വലിയ പിടുത്തമൊന്നുമില്ല വലിയ ഇതൊന്നുമില്ല എന്നാലും നേരം പോക്കാണല്ലോ ദൂരം ഒന്നുമല്ല നമ്മളെ വീട് തൊട്ട് പിന്നിൽ തന്നെയാണ് ഇനി ആരും ഞങ്ങൾ ലോക്ക്ഡൗൺ ലംഘിച്ച് പോയി എന്നാണെന്നും പറയരുത് അപ്പൊ ഫസ്റ്റത്തെ ട്രൈ പാളിയിരിക്കുകയാണ് വീണ്ടും ട്രൈ ചെയ്യാന്ന് പിടിച്ചോട്ടാ ശരിക്കും പറഞ്ഞാൽ നമ്മളെ മണ്ണീരനാണ് നമ്മൾ വെക്കല് സാധാരണ അല്ലെങ്കിൽ മൈദ ഇന്നിപ്പോൾ മൈദയും കിട്ടിയില്ല മണ്ണീരും കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ വീട്ടിൽ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ആട്ടമാവ് ഉണ്ടായിരുന്നു അപ്പോൾ ആട്ടമാവ് വെച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു ഇനി മീൻ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല മീൻ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് മീൻ കിട്ടും ആ ഇപ്പോൾ രണ്ടാമത്തെ ശ്രമം പാളിയിരിക്കുകയാണ് സുഹൃത്തുക്കളേ ഗൈസ് അപ്പോൾ നമ്മൾ സ്ഥലം ഒന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം എന്താവുമെന്ന് അറിയില്ല മീനുണ്ടാ മീനുണ്ടാ പുൽച്ചാടിയുണ്ടാ പുൽച്ചാടിയുണ്ടാ പുൽച്ചാടിണ്ടോ ഒന്ന് ഒന്ന് തന്നാ ഒന്ന് ഗൈസ് അപ്പോൾ നമ്മളേ മൈദ ലാട്ടം മാറ്റി നമ്മൾ പുൽച്ചാടിനെ ഇട്ടോക്കി വെക്കാണ് ട്രൈ ആണ് മിണ്ടാണ്ടിരിക്കും മിണ്ടാണ്ടിരിക്കും നമ്മളിങ്ങനെ ചാടിച്ച് നോക്കാണ് മീനെ ആകർഷിക്കാൻ വേണ്ടിട്ട് വരും ഒരു പിടുത്തമല്ല എന്തായാലും നോക്കാം നമുക്ക് 1 hour later പോയാ അയ്യോ നമ്മൾ മൂഞ്ചിരിക്കുന്നു ഗൈസ് എടാ അത് തവളയാണോ അയ്യോ തവളയിരുന്നടാ നമ്മൾ ശരിക്കും മൂഞ്ചിരിക്കുന്നു ഗൈസ് നോക്ക് ഇതാ ഇവിടെ തവളയാണ് നമ്മളെ ഇത് മൊത്തം തിന്ന് ഈ ഒലക്കമ്മ തവളയായിരുന്നു ഇതാ ഇതായിരുന്നു ഇത്ര നേരം നമ്മളെ പറ്റിച്ചിരുന്നു അയ്യോ മണ്ടന്മാരായി അതെടുത്തോ 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 ചാടിനെ കണ്ടിട്ട് കുറേ മീനുണ്ട് ഇത് വന്നിട്ട് മീനുണ്ട് ചേച്ചിട്ട് വന്നു നോക്കിയതാ പറ്റിപ്പോയി ഗൈസ് ഗൈസ് അങ്ങനെ നമുക്ക് എവിടെ നിന്നും മീൻ കിട്ടിയിട്ടില്ല നമ്മൾ ചതിക്കപ്പെട്ടിരിക്കുന്നു മീനുണ്ടോയെന്നറിയില്ല ഇല്ലയോന്നറിയില്ല ഒന്നും അറിയില്ല ഷെട്ട് നോക്കിയോ ഒന്നും കിട്ടിയില്ല സോ ഗൈസ് ഞങ്ങൾ തിരിച്ചു പോവാണ് കുതിർന്നാ ഇവിടെ വലക്കെട്ടൊക്കെ കാണാണ്ട് കേട്ടോ പക്ഷെ മീനൊന്നും ചൂണ്ടലിട്ടിട്ടൊന്നും കിട്ടണില്ല
കൊത്തണ പോലുമില്ല ഗൈസ്. അങ്ങനെ നല്ല മൂഞ്ചൽ മൂഞ്ചൽ മൂഞ്ചസ്സി ആയിട്ട് ഒന്നും കിട്ടിയില്ല, മീനൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇതാ ആ ഇതും ചാലടാ ജസ്റ്റ് ഇങ്ങനെ അനുവിന് കൊടുത്തിട്ടുണ്ട്, അനു വെറുതെ ഇങ്ങനെ ഇട്ടോക്കുന്നുണ്ട്. കാരണം ഇപ്പൊ വെള്ളം കയറിയിട്ടുള്ളൂ, എന്നാലും ഞങ്ങള് വൈകുന്നേരത്തെ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് വന്ന് ഇട്ടോക്കിയതാ കേട്ടോ. അല്ലാണ്ട് കാര്യമായിട്ട് മീൻ പിടിക്കാന്നുള്ള ഉദ്ദേശത്തിൽ വന്നതൊന്നല്ല. സോറി, മീൻ കിട്ടാണ്ടായപ്പോൾ അങ്ങനെ പറയാൻ വിചാരിക്കരുത് കേട്ടോ. മീൻ കിട്ടാണ്ടായപ്പോൾ അങ്ങനെ പറയണമെന്നല്ല. ഞങ്ങൾ വൈകുന്നേരം അറിയാലോ, നമ്മൾ ക്ലാസ്സും ഇവർക്കാണെങ്കിൽ ക്ലാസ് ഉണ്ടാവും, സ്കൂളൊക്കെ വന്നില്ലേ, ക്ലാസ് ഉണ്ടാവും, പിന്നെ എനിക്കാണെങ്കിൽ വർക്കുണ്ടാവും. അപ്പോൾ സമയം കിട്ടില്ല തീരെ ശരിക്കും, പുറത്തേക്ക് ഇറങ്ങാനൊന്നും ഇറങ്ങാൻ സമയം കിട്ടില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച അതേ സ്ഥലം തന്നെ കേട്ടോ. അപ്പോൾ ഫുള്ള് വെള്ളം കയറി. അപ്പോൾ ഞങ്ങൾ ചൂണ്ടലുണ്ട്, ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഇട്ട് നോക്കാം, വല്ലതും കിട്ടിയാല ഇനി അവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലെന്ന് പറഞ്ഞു, എന്തെങ്കിലും കിട്ടിയാലോ വെച്ചിട്ട് വന്നതാണ്. പക്ഷേ ഒന്നും കിട്ടിയില്ല. ഇനിയിപ്പോൾ വേറെ സ്ഥലത്തേക്ക് എവിടെയെങ്കിലും പോയി നോക്കണം, കാരണം ഇനിയിപ്പോൾ ദൂരത്തേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. എന്തായാലും നമ്മളടുത്ത് എവിടെയെങ്കിലും തന്നെ വേറെ എവിടെയൊക്കെ ഇട്ടു നോക്കണം. പക്ഷെ ഇവിടെ നിന്നൊന്നും കിട്ടിയില്ല. ഇവിടെ നിന്ന് നമ്മൾ ശരിക്കും പറ്റിക്കപ്പെട്ടു, തവള നമ്മളെ ശരിക്കും പറ്റിച്ചു. നമ്മൾ വിചാരിച്ചു മീനാണെന്ന്, അവിടെ പുളക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളം തവള കണ്ടിട്ട് ഞങ്ങൾ വിചാരിച്ചു മീനാണെന്ന്. പക്ഷെ ഇട്ട് നോക്കിയിട്ട് ഇത്ര നേരം ഇത് തീറ്റ വന്നിരുന്ന ഫുള്ള് തവളയായിരുന്നു. സോ അങ്ങനെയാണ് ഇപ്പോൾ വിശേഷങ്ങൾ കാര്യങ്ങൾ. ഇനി എന്ത് ചെയ്യുക? പോവാ പോവാ പോവാ. ഇനി നാളെ ഒരു ഒന്നുകൂടി പരിശ്രമിക്കുക, ഫുൾ സന്നാഹങ്ങൾ ഐറ്റം വരാം. നമുക്ക് എല്ലാവർക്കും ചൂണ്ടെടുക്കട്ടോ. അപ്പൊ നാളെ നല്ല അടിപൊളി ഇത്. ഈ വീഡിയോ പാളി എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. മീൻ കിട്ട് വെച്ചിട്ട് ചെയ്ത വീഡിയോ, പക്ഷെ വീഡിയോ നന്നായിട്ട് പാളി. അതിന് ചൂണ്ടൽ കഴിഞ്ഞെങ്കിൽ ചുരുക്കച്ചോട്ടാ. സോ ഗൈസ്, വീഡിയോ ഞങ്ങൾ എൻഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഒന്നും പറയണ്ട, അതൊന്നും പറയണ്ട. സബ്സ്ക്രൈബ് ചെയ്യോ ഈ മൂഞ്ചി മീൻ പിടുത്തത്തിന്. ഒരു സബ്സ്ക്രൈബ് ചെയ്ത് ആ ലൈക്കും. സോ അടുത്തോട്ട് കാണാം. ഞങ്ങള് അടിപൊളിയായിട്ട് മീൻ പിടിക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾ എന്തായാലും അടിപൊളിയായിട്ട് പോസ്റ്റ് ചെയ്യൂട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാം. അതുവരേക്കും.